പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യൻ ലൈവ് മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ ചിന്തയിലേക്ക് ഞാൻ കടന്നു വരികയാണ്. യോഹനാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നല്ല പരിചിതമായ ഒരു ഭാഗമാണ്. ബെഥാനിയയിൽ പാർത്ത മാർത്ത, മറിയ, ലാസർ, ആ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ കുടുംബത്തിൽ ഏറ്റവും പ്രതീക്ഷയർപ്പിച്ചിരുന്ന ലാസർ ദീനമായി കിടക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ 11-ാം അധ്യായത്തിൽ പഠിക്കുന്നത്. ആ കുടുംബത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതായ ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണുന്നത്. യേശു കയറിയ ഭവനം, യേശു സന്ദർശിക്കുന്ന ഭവനം, യേശുവിനോടൊപ്പം പാർക്കുന്ന ഭവനം, സ്തോത്രം, യേശുവുമായി നല്ല ബന്ധം സ്ഥാപിച്ച കുടുംബം, നമുക്കെല്ലാം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്ക് ആ 3 മുതലുള്ള വാക്യങ്ങളിൽ പഠിക്കുമ്പോൾ യേശുവും ആ കുടുംബവുമായുള്ള ബന്ധത്തെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ഒരു പ്രിയ സഹോദരനെ യേശുവിൻ്റെ അടുക്കിലേക്ക് ആ പ്രിയ മാർത്തയും മറിയയും പറഞ്ഞയക്കുന്ന സാഹചര്യം നമ്മൾ 3-ാം വാക്യത്തിൽ കാണുമ്പോൾ, യേശു ബെഥാനിയയിലുണ്ട് എന്നുള്ള അറിവ് ലഭിച്ചപ്പോൾ ആ സഹോദരൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞ പദം ആ 3-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. യേശു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ആ പദം നമ്മളൊന്ന് എടുത്ത് മനസ്സിലാക്കിയാൽ ലാസറും യേശുവുമായിട്ടുള്ള ബന്ധത്തെ നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ആ കുടുംബത്തോടുള്ള ബന്ധം, ഈ പ്രിയ കുടുംബത്തിന് യേശുവുമായുള്ള ബന്ധം നമ്മൾക്കവിടെ കാണാൻ കഴിയുന്നു. ആ ലാസറാണ് ദീനമായി കിടന്നിരിക്കുന്നത്. അപ്പം ലാസറിൻ്റെ ദീനത്തെക്കുറിച്ച് അവിടെ വ്യക്തമായിരിക്കുന്നു, കിടപ്പ് രോഗമാണ്, രോഗമായി കിടന്നിരുന്നു. അപ്പോൾ കിടന്ന് പോയിരിക്കുന്ന സാഹചര്യത്തിൽ എഴുന്നേറ്റ് നടക്കാനോ എഴുന്നേറ്റ് സംസാരിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ യേശു ആ സഹോദരൻ്റെ മുമ്പിൽ കൊടുക്കുന്ന മറുപടി നമ്മൾ കാണുന്നു, ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഈ വാക്ക് ആ സഹോദരൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ വളരെ സന്തുഷ്ടനായിട്ട് ആ സഹോദരൻ മടങ്ങിച്ചെന്ന് ആ പ്രിയ സഹോദരിമാരോട് ആ വിഷയം പറഞ്ഞിട്ടുണ്ടാവും. അടുത്ത 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ വായിക്കുമ്പോൾ, യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. സ്നേഹം എന്ന വിഷയത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പ്രഭാതത്തിൽ പങ്കുവെക്കുമ്പോൾ അതിങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. യേശു നമ്മെയെല്ലാം സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ പ്രതീക്ഷിക്കുന്നതിനേക്കാളുപരിയായി യേശു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ നാം മടക്കി കൊടുക്കുന്ന സ്നേഹം എത്രമാത്രമുണ്ട് എന്നാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രതികൂല സാഹചര്യത്തിൽ നാം ദൈവത്തിന് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് എത്രമാത്രമുണ്ട്. ഈ കുടുംബത്തിലാണ് ദീനമായി കിടക്കുന്ന സാഹചര്യം. ഒരു ദിവസം ആ ദീനമായി കിടന്ന സാഹചര്യത്തിൽ യേശു ആ ദേശത്തുണ്ട്, ആ വീട്ടിലേക്ക് കടന്നുപോയില്ല. വീണ്ടും 2 ദിവസം കൂടെ ആ ദേശത്തുണ്ടായിട്ടും യേശു ആ ഭവനത്തിൽ പോകാതിരുന്നപ്പോൾ, യേശു സ്നേഹിച്ച ഭവനമാണ്, യേശുവിന് ആ 3 പേരെയും വളരെയധികം സ്നേഹമാണ്, എന്നാൽ ആ കുടുംബത്തിന് ആ യേശുവുമായുള്ള ബന്ധം തകരാൻ സാധ്യതയില്ലേ എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ച് കാണും. 2 ദിവസം കൂടെ പാർത്ത് യേശു അവിടെ നിന്ന് മടങ്ങി. ലാസർ മരിച്ചു, അടക്കം ചെയ്തു. 4 ദിവസത്തിന് ശേഷം യേശു ബെഥാനിയയിലേക്ക് വരുമ്പോൾ തോമസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമ്മൾ മരിക്കാൻ പോവുകയാണ്. വളരെ പ്രതികൂലമായ ചിന്തയോടാണ് ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ബെഥാനിയയിലേക്ക് പോകുന്നത്. അവർ പ്രതീക്ഷിച്ചതിന് വിരോധമായി, അല്ലെങ്കിൽ വിരോധമായി, അല്ലെങ്കിൽ വിരുദ്ധമായിട്ടാണ് അവിടെ ആ പ്രശ്നം നമ്മൾ നോക്കിക്കാണുന്നത്. മാർത്ത യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരികയാണ്. ഒരുപക്ഷേ കൂടെ നിന്ന ശിഷ്യന്മാർ പ്രതീക്ഷിച്ച് കാണും, പലരും അവളോടൊപ്പം കാണും. യേശുവിനെ ചോദ്യം ചെയ്യാൻ, ശിഷ്യന്മാരെ ഉപദ്രവിക്കാൻ കൂടെ നിന്നിട്ടും ആരുമില്ലല്ലോ
സമയമായപ്പോൾ പ്രശ്നം വന്നപ്പോൾ സങ്കടകരമായ സാഹചര്യം വന്നപ്പോൾ ആരും ഞങ്ങളുടെ കൂടെ ഇല്ല, ലോകക്കാരില്ല, ആരുമില്ല, ഞങ്ങളെല്ലാവരും കൈവിട്ടു എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ഒരുപക്ഷെ ആ ചിന്തയോടെ ഇവർ പ്രതികൂലമായി ചിന്തിച്ച എല്ലാ സാഹചര്യങ്ങൾക്കും എതിരായിട്ടാണ് മാർത്ത പ്രതികരിച്ചത്. നമുക്ക് കാണാൻ കഴിയും യേശു ആമി യേശുവിൻ്റെ അടുക്കൽ മാർത്ത പറയുന്നുണ്ട്, കർത്താവിന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്നാണ് ആമി സ്തോത്രം മാർത്ത അവിടെ പ്രതികരിച്ചതായി കാണാൻ കഴിയുന്നത്. യേശു കർത്താവ് ഉത്തരം കൊടുത്തു, അവൻ ഉയർത്തെഴുന്നേൽക്കും. അടുത്ത പദമാണ് ആമി സ്തോത്രം. യഥാർത്ഥമായി യേശുവിനോടുള്ള ബന്ധം ആ കുടുംബത്തിന് എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്ന ലാസർ മരിച്ചു, സത്യമാണ്. കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് മാർത്ത പറയുന്നത്, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ആമീൻ സ്തോത്രം, ഹല്ലേലൂയ. ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, യേശു വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് പരിഭവമില്ല. കാരണം ആമീൻ സ്തോത്രം, മാർത്ത പറഞ്ഞ മറുപടി, ആമീൻ ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തെങ്കിൽ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾ കാണും. സ്തോത്രം. ഞങ്ങൾ ആമീ കർത്താവെ, നമ്മൾ തമ്മിലുള്ള യഥാർത്ഥമായ ബന്ധം ആമീ സ്തോത്രം ഒരു ലാസറിൻ്റെ മരണത്തോടെ അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, യേശു ആ കുടുംബത്തെ സ്നേഹിച്ചതുപോലെ മാർത്തയും മറിയയും യേശുവിനെ യഥാർത്ഥമായി സ്നേഹിച്ചു എന്ന് ആ വിഷയത്തിൻ്റെ മുമ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ പ്രഭാതത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചിന്ത, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി, എത്ര വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും കർത്താവുമായുള്ള ബന്ധം നമ്മൾ മുറിച്ചു കളയരുത്. ആമീൻ സ്തോത്രം. പൗലോസ് പറയുന്നുണ്ട്, പട്ടിണി വന്നാലും ആമീൻ സ്തോത്രം, പ്രതികൂലമായിരിക്കുന്ന ആമീൻ, ഹാലിൽ അപകടകരമായിരിക്കുന്ന ആമീൻ, പൈതാഹമായിരിക്കുന്ന ആമീൻ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ആമീൻ, പൗലോസും പറയുന്നുണ്ട് ഉപദ്രവം ഏറ്റിട്ടുണ്ട് ആമീൻ സ്തോത്രം, ഞാൻ ആമീൻ പലവട്ടം അടിയേറ്റിട്ടുണ്ട്, ആമീൻ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്, എല്ലാത്തിനും നടുവിലും ആമീൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. ആമീൻ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമീൻ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിൻ്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.